കേരള കലകളിലെ ആയോധന കലയായ കോൽക്കളി കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പ്രസന്റ് ചെയ്യുന്നത്. കോൽക്കളി കലാകാരനായ നഹാസ് കുമരനലോനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം. നഹാസ്, ആദ്യമായി കോൽക്കളിയെ കുറിച്ചിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് വിശദീകരിച്ചു കൊടുക്കൂ. കോൽക്കളി എന്ന് പറഞ്ഞാല് എല്ലാ വിഭാഗത്തിലും കോൽക്കളി ഉണ്ട്. ഇപ്പോ ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ചാല് മാപ്പിള കോൽക്കളിയാണ്. അപ്പോൾ മാൽപ്പഴ കോൽക്കളി എന്ന് പറഞ്ഞാല് വട്ടക്കോലിൽ തുടങ്ങി ചെറുകളിയിലേക്ക് കടന്ന് പിന്നെ അതിന്റെ താളക്കളി പിന്നെ അതിന്റെ അടക്കം വെച്ചിട്ട് അവസാനിപ്പിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ മാപ്പിള കോൽക്കളി വരുന്നത്. അതിന്റെ തുടക്കം എങ്ങനെ വരുന്നത്? വട്ടക്കോലി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ കോൽക്കളി കളിക്കുമ്പോൾ 12 അല്ലെങ്കിൽ 16 പേര് വട്ടത്തിൽ നിന്ന് 1, 2, 3 എന്ന താളത്തിൽ തുടങ്ങിയിട്ട് നിന്നിട്ട് വട്ടത്തിൽ നിന്നിട്ട് അതിനെ അതിന്റെ പാട്ടുണ്ട്. അപ്പൊ എന്നുണ്ടെങ്കിൽ ഭക്തിഗാനായിരിക്കും, അല്ലെങ്കിൽ മാപ്പിള പാട്ടിൽ തന്നെ ഈ കോൽക്കളിനെ കുറിച്ചുള്ള കുറെ പാട്ടുകളുണ്ട്, അല്ലെങ്കിൽ ഇപ്പോ കല്യാണ വേദിയിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള പാട്ടുകൾ പാടും. അങ്ങനെ പിന്നെ ഈ മാപ്പിള പാട്ടുകൾ തന്നെ എല്ലാ പാട്ടുകളും പാടിച്ചാണ് വട്ടക്കോളി തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് ചെറുകളിയിലേക്ക് നമ്മള് കടക്കും. ചെറുകളി കടക്കുക എന്ന് പറഞ്ഞാല് അത് പാട്ട് പാടിയിട്ടാണ് ആ കളി കളിക്കുക. അതിന്റെ കൂടെ തന്നെ വാഴ്ത്താരികള് ഗുരുക്കള് പറയും, ഗുരുക്കള് വാഴ്ത്താരി പറയും. അതനുസരിച്ച് ഈ ചെറുകളിയിൽ ഗുരു അവിടെ നിൽക്കണം എന്നുണ്ട് അല്ലേ, അവിടെ നിന്നിട്ടാണ് അവതരിപ്പിക്കുന്നത്. കളരിയിലൊക്കെ കളിക്കുക എന്ന് പറഞ്ഞാല് ഗുരുക്കള് അവിടെ സെന്ററിൽ നിൽക്കും, കൂടുതൽ സെന്ററിൽ നിൽക്കല്, എന്നിട്ട് അവര് താളം പറഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് കളിക്കുക ചെയ്യുക. ഗുരുക്കൾ എന്താണോ താളം പറഞ്ഞത് ആ കളിയെ കളിക്കുക. അങ്ങനെ അതിന്റെ തന്നെ താളക്കളി ഉണ്ട്. അപ്പൊ ഈ താളക്കളി ആവുമ്പോ പാട്ടുണ്ടാവില്ല. അപ്പോ നമ്മളെ കോൽക്കളി തന്നെ മാക്സിമം സ്പീഡിലാണ് നമ്മൾ താളക്കളി കളിക്കുക. അതിലാണ് ഈ ദ്രുതഗതിയിലാണ് അത് എൻഡ് ചെയ്യണത്. അപ്പൊ ആ താളക്കളി കടന്നാൽ തന്നെ ഈ കാണികൾക്കൊരു ആവേശമാണ്, കളിക്കുന്ന നമുക്കൊരു ആവേശമാണ്. പിന്നെ അത് ഫുള്ള് സ്പീഡിൽ മാക്സിമം സ്പീഡിൽ നമ്മൾ കളിക്കുക. അത് കഴിഞ്ഞ തന്നെ അടക്കം വെക്കും, പറയും അടക്കത്താളം എന്ന് പറഞ്ഞൊരു താളുണ്ട്. കഥ അവതരിപ്പിക്കണം അങ്ങനെ എന്തെങ്കിലും? അല്ല, കഥകളല്ല, അങ്ങനെ ഓരോ കളികളാണിത്. ഓരോ കളികൾക്ക് ഓരോ പേരുകളാണ്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അടക്കത്താളം എന്ന് പറഞ്ഞാല് എല്ലാത്തിലും കോമൺ ആയിട്ട് കുറച്ച് അടക്കത്താളങ്ങളുണ്ട്. അപ്പോ അടക്കത്താളത്തിലാണ് കളി അവസാനിപ്പിക്കുക. അതിപ്പോ അടക്കത്താളങ്ങൾ കുറെ താളങ്ങളുണ്ട്. അതിൽ നമ്മൾ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക ഇടിപൊടി തമരം ഇമാം അലി വരവായ് അലിക്കോട്ട പൊലിക്കും. പിന്നെ അതല്ലെങ്കിൽ ഇപ്പോ വേറെ കുറെ താളങ്ങളുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക ഈ കോഴിക്കോട് ഭാഗങ്ങളിൽ നമ്മൾ പല താളങ്ങൾ അറിയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഗുരുക്കന്മാർ പറഞ്ഞതിന്റെ താളാണ് നമ്മൾ അതിന് ഉപയോഗിക്കുക. അപ്പോ വേറൊരു താളം പറയുക ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി കൽബി ഖൈറുല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ, അങ്ങനെ കുറെ താളങ്ങളിലാണ് ഇതിന് അടക്കത്താളം വെച്ച് അവസാനിപ്പിക്കുക. അവിടെ കളി കഴിയുന്നതാണ്. കലോത്സവങ്ങളിൽ കളികൾ വരികയാണെങ്കിൽ ഈ കളരികൾ കളിക്കുന്ന പോലത്തെ കളികളല്ല വരുന്നത്. കാരണം ഒന്നാമത് നമ്മളെ ടൈമിന്റെ പ്രശ്നമാണ്. 10 മിനിറ്റിന്റെ ഉള്ളില് ഈ 12 ആള് ഇത്ര കളി കളിക്കണം എന്നുണ്ട്. അപ്പോ അതിന്റെ ഉള്ളില് കളിക്കാൻ വേണ്ടിട്ട് എല്ലാ ഒട്ടുമിക്ക വലിയ കളികളും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇത് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ കലോത്സവത്തിൽ കളിക്കുന്ന കളിയും കളരിയിൽ കളിക്കുന്ന കളിയും രണ്ടു തരത്തിലാണ് കളിക്കുന്നത്. കലോത്സവത്തിന് കളിക്കുന്ന കളികൾ ഇത്ര എണ്ണങ്ങൾ ഉണ്ടല്ലോ, 800-ലധികം കോൽക്കളികളുണ്ടല്ലോ, അതിൽ കലോത്സവത്തിന് ഇത്രേ പാടുള്ളൂ എന്ന്? ഈ കലോത്സവത്തിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടൈമാണ്. 10 മിനിറ്റിന്റെ ഉള്ളില് നമുക്ക് ഏറ്റവും മാക്സിമം ആയിട്ട് കാണിച്ചു നോക്കണം. കാരണം അത് ഏറ്റവും നന്നായിട്ട് തോന്നുന്ന കളിയല്ലേ ജഡ്ജസിന് മാർക്കിടാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കളികള് അതായത് വേഗത കൂടിയാലും പെണ പോവാണ്ട് ആ പാട്ടിനനുസരിച്ച് ചുവട് വെച്ച് താളത്തിനനുസരിച്ച് കളിക്കണ ഒരു ടീമിനാകും നമ്മൾ ഫസ്റ്റ് കൊടുക്കുക. എല്ലാവർക്കും ഒരു പോലെ തുണ ചെയ്യും അല്ലാഹു അല്ലാതെ വേറാരുമില്ല ആരാധനക്കറിഹൻ മറ്റാരുമില്ല എല്ലാവർക്കും ഒരു പോലെ ഗുണം ചെയ്യും അല്ലാ എല്ലാ ദുരിതവും അല്ലാഹുവല്ലാതെ വേറാരുമില്ല ആരാധനക്കറിഹൻ മറ്റാരുമില്ല ക്യം കേട്ടു നന്നാൽ പറയാതെ നന്മ ചൊരിയിടുമല്ലാ
ആരാധനയില്ല ആരാധനക്കറിയല്ല എല്ലാവർക്കും ഒരു പോലെ ഗുണം ചെയ്യുമല്ല എല്ലാ ദുരിതവും മാറ്റിയിടുമല്ല ഇറയോന്റെ തിരുവാക്യം കേട്ട് നടന്നാൽ പറയാതെ നന്നാക്കൊരിഞ്ഞിടുമല്ല ഇറയോന്റെ തിരുവാക്യം കേട്ട് നടന്നാൽ പറയാതെ നന്മ ചൊല്ലിയിടുമല്ല ഇറച്ചൂലിൻ ഉമ്മത്തി ആയോരി നമ്മൾ പരജീവിതം പോക്കേണമെന്നല്ലാതെ വേറാരുമില്ല ആരാധനക്കറിവെന്നില്ല എല്ലാവർക്കും ഒരുപോലെ ഗുണം ചെയ്യുമല്ല ജീവിതവും മാറ്റിയിടുമല്ല കോൽക്കളിയുടെ ഉത്ഭവത്തെ കുറിച്ചും അതിന്റെ വേഷങ്ങളൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഉത്ഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പലരും പല അഭിപ്രായം പറഞ്ഞത്, ഇപ്പോ കണ്ണൂർ അറക്കൽ കൊട്ടാരത്തിൽ അവിടെ ബീവിയുടെ രാജാകരണത്തിന് പൈതൽ മരക്കാർ ചിട്ടപ്പെടുത്തിയ കളികള് അങ്ങനെയാണ് കോൽക്കളി ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും കൂടുതലായിട്ട് നമ്മളിപ്പോ ഗുരുക്കന്മാരോടൊക്കെ ചോദിക്കുമ്പോ അവര് പറഞ്ഞത് നഹാസിന്റെ ഗുരു ആരായിരുന്നു? ആ എന്റെ ഗുരുക്കൾ എന്ന് വെച്ചാല് ഞാൻ 8-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യം കോൽക്കളി കളിക്കുന്നത്. അസർ ഗുരുക്കള് അരീക്കോടാണ് എന്റെ ഗുരുക്കള്. ഇപ്പോ മോഡേൺ ഹയർ സെക്കൻഡറി സ്കൂൾ പോർട്ടൂർ എന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചു വരുന്നത്. പിന്നെ ഞാൻ അവിടുന്ന് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി വേറെ സ്കൂളില്, അവിടുന്നാണ് ഞാൻ പിന്നെ പരിശീലനത്തിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ ഞാൻ സ്വന്തമായി പഠിക്കുകയും പിന്നെ ആ ടീമിലൂടെ കളിക്കുകയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ സബ് ജില്ലാ തലത്തിലേക്ക് കളിക്കാൻ പോയത്. പിന്നെ ഇപ്പൊ എന്റെ ഗുരുക്കള് പറഞ്ഞാല് കോളേജ് തലത്തിലേക്ക് എന്നെ പഠിപ്പിക്കുന്നത് ആസിഫ് എടരിക്കോട് എന്ന ഗുരുക്കളാണ്. മലബാറിന്റെ തീരപ്രദേശങ്ങളുണ്ടാവും, അതായത് ഈ കോഴിക്കോട് വടകര ഭാഗത്ത് അവരുടെ മുക്കുവന്മാരുടെ ഒരു കലയായിട്ട് ഇങ്ങനെ വളർന്നു വന്നതാണ് പറയുന്നത്. ആ വേഷം എന്ന് പറഞ്ഞാല് ഇപ്പോ മാപ്പിള കോൽക്കളിയാണല്ലോ. അപ്പോ മാപ്പിളാരുടെ പണ്ടത്തെ വേഷം എന്ന് പറഞ്ഞാല് നമുക്കറിയാം കള്ളിമുണ്ട്, അരപ്പട്ടിയും, പിന്നെ നമ്മുടെ ഇപ്പോ ഈ ഷർട്ടിന്റെ ഉള്ളിലേക്ക് ഇടുന്ന ഒരു കൈയുള്ള ബനിയനും, പിന്നെ ഒരു കർച്ചീഫ്, വൈറ്റ് കർച്ചീഫ് തലയിൽ കെട്ടാണ്. അതാണ് കോൽക്കളിയുടെ രൂപം. പിന്നെ കോലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പനയുടെ കോലാണ് യൂസ് ചെയ്യുക. നമ്മള് ഇപ്പോ ഈ പട്ടുള്ള പനല്ലേ, കരിമ്പനല്ല, മറ്റേ പനയുടെ ബ്ലാക്ക് കളർ തന്നെ കോല് പിടിക്കുക. അങ്ങനെയുണ്ടോ? അതെന്താ വെച്ചാല് ബ്ലാക്ക് കളർ അല്ല വരിക, ഒരു ബ്രൗണിഷ് കളറാണ് ശരിക്കും വരിക. പിന്നെ അതിങ്ങനെ ഒരു ഓയിലൊക്കെ തേച്ചിട്ട് നമ്മള് ഒരു ഷോക്ക് വേണ്ടിട്ട് ബ്ലാക്ക് അങ്ങനെ പിച്ചലുടെ ഒരു ചെലമ്പ് ഉണ്ടാവും. അപ്പോ അത് താങ്ങി നിർത്താൻ അടിയിൽ റബ്ബറിന് കട്ടും വരും. കാരണം കളി കോലിക്കല് ഭയങ്കര സ്പീഡല്ല, രണ്ടു കാലിലും അല്ല, കാലല്ല, ഈ കോലിന്റെ അടിയിൽ അങ്ങനെ ചെലമ്പ് കോലിന്റെ അടിയിലെ വരിക. നമ്മള് കോലിക്കളുടെ വീഡിയോയില് അങ്ങനെ വരിക. നഹാസിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കുടുംബത്തിനെ പറ്റി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. കുടുംബത്തിൽ പറയുകയാണെങ്കിൽ ഉപ്പ ഉമ്മ ഇപ്പോ വിദേശത്താണ്, ഗൾഫിലെ ജോലിയാണ്. ഉമ്മ പിന്നെ ഹൗസ് വൈഫ് തന്നെയാണ്. അവരൊക്കെ ചെയ്യാറുണ്ടോ ഇങ്ങനെ കോൽക്കളി? ഇല്ല, ഉപ്പ ഇങ്ങനെ കളരിയാണ്, പക്ഷെ കോൽക്കളിയായിട്ട് ബന്ധമൊന്നുമില്ല. ഇത് ഞാൻ സ്കൂളില് സ്റ്റേറ്റ് ലെവലിൽ എത്തിയിട്ടുണ്ടോ? സ്റ്റേറ്റ് ലെവലില് ഞാൻ എത്തിയിട്ടില്ല, പക്ഷെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ വരുന്നത് എന്റെ രണ്ട് സിസ്റ്റേഴ്സ് ആണ്, രണ്ടാളും മാരീഡ് ആണ്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ചതിന് വളരെയധികം താങ്ക് യു.